നമസ്കാരം കേസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സാലാറിൻ്റെ ട്രെയിലർ വന്നു. സത്യം പറഞ്ഞാൽ കണ്ടു, കണ്ടിട്ട് എനിക്ക് എന്താ പറയുക, സത്യം പറഞ്ഞ ഒരു ഗുമില്ലാത്ത ട്രെയിലറായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇതിന് സാലാർ ഇവരൊരു ജോയിനിങ് ഫാക്ടറുണ്ട്, പ്രശാന്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ പ്രഭാസിൻ്റെയും ജോയിനിങ് ഫാക്ടറുണ്ട് എന്നുള്ള സംഭവമുണ്ട്. പക്ഷേ അതെല്ലാം എൻ്റെ അപ്പുറം ബേക്കറി സാലിന് വലിയൊരു പ്രമോഷനും കാര്യങ്ങളൊന്നും എങ്ങും നടത്തിയിട്ടില്ലായിരുന്നു. ട്രെയിലറിൽ തന്നെ വരുന്നൊരു അനൗൺസ്മെൻ്റ് അങ്ങ് വലിയ സംഭവമായിട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ പോസ്റ്റേഴ്സ് ഒന്നോ രണ്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഈ ന്യൂസിലുണ്ടെന്നല്ലാണ്ട് മീൻസ് അവരുടെ ഒരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ട്രെയിലർ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ലോഞ്ചായി, കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു അറിയില്ല, കെ ജി എഫിൻ്റെ ഒരു വലിയൊരു ഹാങ് ഓവറിൻ്റെ അത് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ അത് സെയിം യൂണിവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അതൊരു പുതിയൊരു യൂണിവേഴ്സ് അല്ലെങ്കിൽ പുതിയൊരു കഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു റിപ്പിറ്റേഷൻ എൻ്റെ അതിൽ തോന്നി കണ്ടിട്ട്. മൊത്തത്തിനെനിക്ക് തോന്നിയതൊരു ഒരു ആവറേജ് ട്രെയിലറായിട്ടുള്ള ഫീലാണ് തോന്നിയത്. വലിയൊരു വാവ് ഫാക്ടറോ അല്ലെങ്കിൽ ഒരു പഞ്ചോ അങ്ങനൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഗ്രാഫിക്സൊക്കെ ഒരു പരിധി വരെ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ, പിന്നെ എല്ലാ ആക്ടേഴ്സിൻ്റെ ലുക്കും നമ്മൾ കെ ജി എഫിൻ്റെ അത് കണ്ടിട്ടുള്ള പോലെ തന്നെയാണ്. ഇപ്പോൾ സെയിം യൂണിവേഴ്സ് ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ. അതർവൈസ് അല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ ഒരു കെ ജി എഫ് ടുവിൻ്റെ ഒരു ട്രെയിലർ കണ്ടോ അല്ലെങ്കിൽ കെ ജി എഫ് വണ്ണിൻ്റെ ട്രെയിലർ കണ്ടോ ഒരു ഫീൽ എങ്ങും തോന്നിയിട്ടില്ല. പാറ്റേണൊക്കെ ഏകദേശം അതുപോലെ തന്നെ തോന്നിയത്. മൈറ്റ് ബി അതുപോലെ യൂണിവേഴ്സ് ആയിരിക്കാം ഡയറക്ടർ എന്ന് പറഞ്ഞത് അല്ലെന്നാണ് പറഞ്ഞത്. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ സെയിം റിപ്പീറ്റേഷൻ അതിൻ്റെ അപ്പുറമൊന്നും ഇല്ല. ട്രെയിലറിൻ്റെ അത്ര പടം ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ട്രെയിലർ എന്നെ സംബന്ധിച്ചോളം ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിട്ടെന്ന് തന്നെയാണ് പറയാൻ പറ്റും. പിന്നെ എന്താ പറയുക, വലിയൊരു ഹൈപ്പ് നേരെ ഒരു ചെറിയ ടീസർ നേരത്തെ വന്നതാണ് തന്നെ വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നത്. പിന്നെ ട്രെയിലറാണെങ്കിലും വലിയ സംഭവമില്ല. പിന്നെ എനിക്ക് എൻ്റെ ആകെ ഇഷ്ടപ്പെട്ട കാര്യം പൃഥ്വിരാജിൻ്റെ സ്ക്രീൻ സ്പേസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അതൊരു രണ്ട് നായകന്മാരെ കഥപോലാണ് ഇത് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സ്ക്രീൻ സ്പേസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പൃഥ്വിരാജിന്. അത് എന്തായാലും ഒരു നല്ലൊരു ഘടകമായിട്ട് എനിക്ക് തോന്നി. മൊത്തത്തിൽ പറഞ്ഞാൽ ആവറേജ് ട്രെയിലർ. നമുക്ക് വെയിറ്റ് ചെയ്യാം, പടം വരുമ്പോൾ നമുക്ക് കറക്റ്റ് കാര്യം അറിയത്തുള്ളൂ. എല്ലാ കെ ജി ഫോർ തന്നെയൊക്കെ വലിയ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ പടത്തിന് കിട്ടുമായിരിക്കും. പക്ഷേ പ്രൊമോഷൻ ലെവലൊന്നും വലിയതായിട്ട് അവർ കൊടുത്തിട്ടില്ല. മേ ബി അവർ ചിലപ്പം ഒന്ന് പതിയെ വെക്കുന്നതായിരിക്കും കാര്യങ്ങൾ, വലിയ എക്സ്പ്ലനേഷൻ കൊടുക്കാതിരിക്കും ഇനി ചിലപ്പം ചെയ്യുന്നതായിരിക്കും, അറിയത്തില്ല. നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ എടുത്തിട്ട് എന്തെങ്കിലും പടം ഇറങ്ങിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, പുതിയ സിനിമ വിവരങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം, ബൈ.